പട്ടാമ്പയിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ പൊരിഞ്ഞ തല്ല്. തല്ലെന്ന് പറഞ്ഞാൽ അവസാനം പോലീസിനു വരെ ഇടപെടേണ്ടി വന്ന കൂട്ടത്തല്ല്. പോലീസ് സ്റ്റേഷന് മുന്നിലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് തുടങ്ങിയ തല്ല് റോഡിലേക്കും നീണ്ടു. പ്ലസ് ടു വിദ്യാർത്ഥികളും മുൻ പ്ലസ് ടു വിദ്യാർത്ഥികളും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ലിഷോയ് ചേരുന്നു. ലിഷോയ്, വിദ്യാർത്ഥികളാണ് നമ്മുടെ നാടിന്റെ ഭാവിയാണ് അവർ. അവരാണ് ഈ രീതിയിൽ പൊരിഞ്ഞ തല്ലെന്നൊന്നും പറഞ്ഞാൽ പോരാ, നാണക്കേട് തന്നെയാണ്. എന്തിന്റെ പേരിലായിരുന്നു ഈ അടി? ഇപ്പോൾ നമ്മൾ ചെറിയൊരു ദൃശ്യം കേട്ടതിൽ തന്നെ പറയുന്നുണ്ട് കൊല്ലട അവനെ എന്നൊക്കെ. എന്തിന്റെ പേരിലായിരുന്നു ഈ രീതിയിലുള്ള ഒരു അടി ഉണ്ടായത്? അതായത് ഇത് നടന്നത് പട്ടാമ്പിയിലെ ഒരു സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ്, പ്ലസ് ടു വിദ്യാർത്ഥികൾ തമ്മിലാണ്. ഇപ്പോൾ പ്ലസ് ടുവിന് പഠിക്കുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മുൻപ് പ്ലസ് ടുവിന് ഇവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളും ഇരു കൂട്ടരും തമ്മിൽ നേരത്തെ ഇവിടെ പഠിക്കുന്ന സമയത്ത് പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ ഇരു വിഭാഗക്കാരും തമ്മിൽ അന്ന് ഒരു വാക്കുതർക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു അലയൊലി മാറിപ്പോയിരുന്നില്ല, അല്ലെങ്കിൽ അത് വീണ്ടും ഉണ്ടായിരിക്കുകയാണ് ഇവിടെ. ആ ഒരു സംഭവമാണ് ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ സംഭവിച്ചത്, അതായത് ഈ പ്രദേശത്ത് ഇരുവിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളും കൂടുകയും അവർ തമ്മിൽ ആദ്യം വാക്കുതർക്കമുണ്ടാകും. കഴിഞ്ഞ ഓണം കാലഘട്ടത്തിലും ക്രിസ്മസ് കാലഘട്ടത്തിലും മറ്റോ ഉണ്ടായ വാക്കുതർക്കങ്ങളുടെ ബാക്കിപത്രം എന്നോണമാണ് ഇവിടെ സംഭവങ്ങൾ നടന്നിട്ടുള്ളത്. ഇരുവിഭാഗങ്ങളും തമ്മിൽ വലിയ രീതിയിൽ വാക്കുതർക്കം ആദ്യം ഉണ്ടായി, പിന്നീട് സംഘർഷത്തിലേക്ക് എത്തി. എല്ലാം നടക്കുന്നത് പോലീസ് സ്റ്റേഷന് തൊട്ടു മുൻപിൽ എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് ഈ ഒരു തർക്കം മൂർച്ഛിച്ച ആ ഒരു സമയത്ത് തന്നെയാണ് പോലീസുകാർ വിഷയത്തിൽ ഇടപെടുകയും രണ്ടു വിഭാഗക്കാരെയും ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും വീട്ടിൽ നിന്ന് ആളുകളെ അല്ലെങ്കിൽ രക്ഷിതാക്കളെ വിട്ടയച്ചത്. ശരി ലിഷോയ്.